ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റോ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രധാന മാച്ചുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ റോയിൽ നടന്നിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് നോക്കാം അതിന് മുൻപേ തന്നെ നമ്മുടെ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഡബ്ല്യു ഡബ്ല്യു ഇ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും എൻട്രി ലഭിക്കുന്നുണ്ട് അതായത് ആർക്കും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അങ്ങനെ ഒരു തരത്തിലുള്ള കാർഡുകളും കൊടുക്കേണ്ട ആവശ്യമില്ല വെറുതെ മെയിൽ ഐ ഡി കൊടുത്ത് സൈൻ ഇൻ ചെയ്താൽ മാത്രം മാത്രം മതി അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഇ നെറ്റ്വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ മാച്ചുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഇ നെറ്റ്വർക്കിൽ ഏകദേശം എല്ലാ മാച്ചുകളുടെയും ഫുൾ മാച്ചുകൾ ഉള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറി കാണാവുന്നതാണ് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു വെബ്സൈറ്റിൽ കയറരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നെറ്റ് വലിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഡബ്ല്യൂ ഡബ്ല്യു ഇ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായിട്ടുള്ള ഡ്രീം മെക്കിൻഡിയർ ആയിരുന്നു ഡ്രൂ മക്കിൻഡിയർ വന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ണർ ആയിട്ടുള്ള ഡോഫ് ജിഗ്ലർ സ്മാക്ഡൌണിൽ നിന്നും റോയലേക്ക് ഇപ്പോൾ വന്നു എന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡോഫ് ജിഗ്ഗ്ലർ റോയൽ വന്നുകൊണ്ട് ഡ്രീം മെക്കിൻ്റിയറിനെതിരെ കുറച്ച് സംസാരങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയും ഇവർ രണ്ടുപേരും തമ്മിലുള്ള എക്സ്ട്രീം റൂൾസിലേക്കുള്ള ഒരു മാച്ച് അവിടെ നിന്നും ഉറപ്പിക്കുകയും ചെയ്തു ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബ്രൂസ് പ്രിച്ചാർഡ് ഒരു നല്ല മനുഷ്യനാണെന്ന് ഡോഫ് ജിഗ്ലറിന് ഇത്രത്തോളം കാലം സ്മാക്ഡൌണിൽ തീരെ സ്റ്റോറി സ്റ്റോറിലേനൊക്കെ കിട്ടിയിട്ടില്ലായിരുന്നു പണ്ടത്തെ സർവേവർ സീരീസിലെ ഡോഫ് ഗില്ലറിൻ്റെ ആ ഒരു മാച്ച് എല്ലാം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡോഫ് ജില്ലറിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ റൂമെക്കിൻ്റെ എതിരെയുള്ള ഡോഫ് ഗില്ലറിൻ്റെ ആ ഒരു മാച്ച് ഒരു അടിപൊളി മാച്ച് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഈ ഒരു മാച്ച് തന്നെയായിരിക്കും എക്സ്ട്രീം റൂൾസ് രണ്ടായിരത്തി ഇരുപതിൻ്റെ മെയിൻ ഇവൻ്റ് ആയിട്ട് ഉണ്ടാവുക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്ജി ഒരു വീഡിയോയിൽ വന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയെ പറ്റി അദ്ദേഹം സംസാരിച്ചു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നത് സംസാരമുണ്ടായിരുന്നത് റാൻഡിയോട്രോണോട് പറഞ്ഞു തൻ്റെ റാൻഡിയോടോണുമായിട്ടുള്ള ആ ഒരു ഫ്യൂഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കഴിഞ്ഞ് എന്നാണ് എഡ്ജി തിരിച്ചു വരുന്നത് അന്ന് റാൻഡിയോടോൺ തന്നെയായിരിക്കും എഡ്ജിൻ്റെ ശത്രുമായിട്ടുണ്ടായിരിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ക്രിസ്റ്റ്യനെ റാൻഡിയോടോൺ പൺ കിക്ക് ചെയ്തതിനെക്കുറിച്ചെല്ലാം തന്നെ വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെയായിരുന്നു എഡ്ജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ അടുത്ത വർഷങ്ങളിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്രോമോ ആയിട്ടാണ് എഡ്ജിൻ്റെ ഈ ഒരു പ്രോമോ എല്ലാവരും തന്നെ വിലയിരുത്തുന്നത് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ റാൻഡിയോട്രോണും ഫ്ലയറും കൂടി സ്റ്റേജിൽ റിങ്ങിൽ വന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ആയിരുന്നു അതിൽ റിഗ്ഫ്ലയർ റാൻഡിയോട്രോണെ ഗ്രേറ്റസ്റ്റ് റെസ്ലർ എവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദവി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ വന്ന് നിന്നുകൊണ്ട് ഇവർ രണ്ടു പേരും കൂടി എഡ്ജിനെയും ക്രിസ്ത്യനെയും ഒരുപാട് കളിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയായിരുന്നു ആ ഒരു സമയത്താണ് നമ്മുടെ ലെജൻഡായിട്ടുള്ള ബിക്ഷോ കയറി വരികയും ഭിക്ഷോ റാൻഡിയോട്രോണെതിരെ ഒരുപാട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഭിക്ഷോ തന്നെ പറയുകയുണ്ട് ായി താൻ വലിയ ഒരു ഒന്നുമല്ല എന്നാലും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തനിക്ക് വളരെ വലിയ വിഷമമുണ്ട് എന്നെല്ലാം തന്നെ ഭിക്ഷോ പറയുകയുണ്ടായി അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ചെറിയ ഫ്യൂഡിൻ്റെ ഒരു തീപ്പൊരിയായിരുന്നു നമ്മൾ ഇന്നത്തെ റോയിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു എക്സ്ട്രീം റൂൾസ് മാച്ചിനേക്കുള്ള മുന്നോടിയായിട്ടുള്ള ഒരു സെഗ്മെൻറ്റായിരുന്നു ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എക്സ്ട്രീം റൂൾസിലേക്ക് ഇന്നത്തെ റോയിൽ നിന്നും രണ്ട് മാച്ചുകളാണ് ഇപ്പോൾ വരെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ എം വി പിയും അപ്പോളോ ക്രൂസും കൂടി വന്നുകൊണ്ട് റിങ്ങിൽ നിന്ന് സംസാരിക്കുന്നതെല്ലാം തന്നെയായിരുന്നു എം വി പി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാക്ഷനിലേക്ക് അപ്പോളോ ക്രൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങളെല്ലാം തന്നെയായിരുന്നു എം വി പി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോളോ ക്രൂസ് അതിനൊന്നും തന്നെ റെഡി ആയിരുന്നില്ല അപ്പോൾ അപ്പോളോ ക്രൂസിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത് ഷെൽട്ടൺ ബെഞ്ചുമിൻ ആയിരുന്നു ഷെൽട്ടൺ ബെഞ്ചുമിൻ വന്നുകൊണ്ട് പുറകിൽ നിന്നും അപ്പോളോ ക്രൂസിനെ അറ്റാക്ക് ചെയ്യുകയും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മാച്ച് അവിടെ നിന്നും ഉണ്ടാവുകയും ചെയ്തു ആ ഒരു മാച്ചിൽ പക്ഷേ വിജയം അപ്പോളോ ക്രൂസിനെ തന്നെയായിരുന്നു അപ്പോളോ ക്രൂസ് വിജയിച്ചതിന് ശേഷം ബോബി ലാഷ്ലി വരികയും ബോബി ലാഷ്ലി അപ്പോളോ ക്രൂസിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു ഇതോടുകൂടി ബോബി ലാഷ്ലി എം അതുപോലെ തന്നെ ഷെൽട്ടൺ ബെഞ്ചമിൻ ഇവർ മൂന്ന് പേരും കൂടിയുള്ള ഒരു ഫാക്ഷനാണ് ഇതുവരെ ഡബ്ല്യു ഡബ്ല്യു യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇതിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ കൂടി ഡബ്ല്യു ഡബ്ല്യു ഇയിൽ കൂട്ടിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ബോബി ലസ്ലി ഷേൾട്ടൺ ബെഞ്ചമിൻ അപ്പോളോ കുറുസ് ഇവർക്കെല്ലാം തന്നെ വലിയ സ്റ്റോറി ലൈൻ കൊടുക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ബ്ലാക്സിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ബ്ലാക്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡബ്ല്യു ഡബ്ല്യു ഇയുടെ അടുത്തു നിന്നും കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല ഒരു കാര്യം തന്നെയാണ് നല്ലൊരു നീക്കം തന്നെയാണ് ബ്ലാക്സിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഒരുപാട് ചാമ്പ്യൻഷിപ്പുകൾ കൊടുത്ത് അവർക്ക് ഒരുപാട് നല്ല സ്റ്റോറി ലൈനുകൾ കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ മെയിൻ എപ്പിസോഡ് റൈമസ്റ്റീരിയയും ഡൊമിനിക്കും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് വരുന്നത് അതിൽ നിന്നും റേമസിരിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊമിനിക്ക് എൻ്റെ മകൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും അവനൊരു കുട്ടിയാണ് അവൻ ഇത്ര വലുതായിട്ടുണ്ട് എങ്കിലും അവൻ എന്നേക്കാൾ വലുതായിട്ടുണ്ട് എങ്കിലും അവൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു കുട്ടി തന്നെയാണ് അതുകൊണ്ട് നീ ഒരിക്കലും ഈ ഒരു റിങ്ങിലേക്ക് വരരുത് എനിക്ക് എന്തൊക്കെയാണ് ഈ റിങ്ങിൽ നിന്ന് സംഭവിക്കുന്നത് എന്നുള്ളത് നിനക്ക് അറിയാമല്ലോ എന്നെല്ലാം തന്നെ ഡൊമിനിക്കിനെ പറയുകയും പക്ഷേ ഡൊമിനിക് അതൊന്നും കേൾക്കാതെ എൻ്റെ അച്ഛനെയാണ് അവർ ഉപദ്രവിച്ചത് അതുകൊണ്ട് എനിക്ക് എന്തായാലും പ്രതികാരം ചെയ്യണം ഞാൻ എന്തായാലും ഇതിൽ തന്നെയായിരിക്കും നിൽക്കുക എന്ന് ഡൊമിനിക്ക് പറയുന്നതുമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്തായിരുന്നു സെത്രോളിങ്സ് വന്നിട്ടുണ്ടായിരുന്നത് സെത്രോളിങ്സ് വന്നുകൊണ്ട് ഒന്നുകിൽ ഡൊമിനിക്കിൻ്റെ മുൻപിൽ വെച്ച് റൈമസ്റ്റിരിയോയെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ റോയസ്റ്റുരിയോയുടെ മുന്നിൽ വെച്ച് ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ട് സെത്രോളിങ്സ് റിങ്ങിലേക്ക് നടന്നുവരികയായിരുന്നു ആ ഒരു സമയത്ത് സെത്രോളിങ്സിൻ്റെ പുറകിൽ നിന്നും ബഡ്ഡി മർഫിയും ഓസ്റ്റിൻ തിയറിയും വരികയും ബഡ്ഡി മർഫിയും ഓസ്റ്റിൻ തിയറേയും റോയമസ്റ്റിരിയോയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഡൊമിനിക്കിനെയും അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മുടെ അലസ്റ്റർ ബ്ലാക്കും ഹംബർട്ടോ കറിലയും കൂടി രണ്ട് പേരും തിരിച്ചു വന്നുകൊണ്ട് ആ ഒരു സമയത്ത് അലസ്റ്റർ ബ്ലാക്കും ഹംബർട്ടോ കറിലോയും കൂടി വന്നുകൊണ്ട് ബഡ്ഡി മർഫിയെയും ഹോസ്റ്റിൻ തിയറിയേയും ഒരുപോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് വളരെയധികം മികച്ച ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു പിന്നീട് ഇവർ നാല് പേരും കൂടി സെത്രോളിങ്സിൻ്റെ കണ്ണ് ഇതുപോലെ തന്നെ സ്റ്റെപ്പിൽ ഉരയ്ക്കാൻ വേണ്ടി പോകുന്നതും നമ്മൾ കണ്ടു പിന്നീട് ഡൊമിനിക്കിൻ്റെ കണ്ണ് ഇതുപോലെ സ്റ്റെപ്പിൽ ഉരയ്ക്കാൻ പോകുന്നതും നമ്മൾ കണ്ടു പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ നടക്കാതെ ഇവർ മൂന്ന് പേരും മറ്റവർ നാല് പേരും കൂടി അവിടെ നിന്നും അടിച്ച് രണ്ട് പേരും രണ്ട് സൈഡിലായി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എക്സ്ട്രീം റൂൾസിൽ ഇവർ രണ്ടു പേരും തമ്മിൽ അല്ലെങ്കിൽ ഇവരിൽ ഏതെങ്കിലും മൂന്ന് പേരും തമ്മിൽ അതായത് സ്റ്റീഡിയോയും ഡൊമിനിക്കും ഒന്നെങ്കിൽ അലിസ്റ്റർ ബ്ലാക്കോ അല്ലെങ്കിൽ ഹംബോട്ടോ കറിലോയോ ആരെങ്കിലും ടീം ആയിക്കൊണ്ടും അപ്പുറത്തെ ടീമിൽ സെത്രോളിങ്സ് ബഡ്ഡി മർഫി ആൻഡ് ഓസ്റ്റിൻ തിറി ഇവർ മൂന്ന് പേരും ടീം ആയിക്കൊണ്ടും ഒരു ടാഗ് ടീം മാച്ച് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള മാച്ചായിരിക്കും ക്രൈമസ്റ്റീരിയോയ്ക്കും ഡൊമിനിക്കിനും എക്സ്ട്രീം റൂൾസിൽ കിട്ടുക ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ